ഈ ലോകത്തിൽ വളരെയധികം ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെ മനുഷ്യർ കണ്ടെത്തുകയും ചെയ്യുന്നു. വ്യത്യസ്ത ജീവജാലങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ നമ്മെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ അവയിൽ നമുക്ക് കാണാനാകുന്നതുമാണ്. വളരെ പെട്ടെന്ന് തന്നെ രൂപം മാറാൻ സാധിക്കുന്നതും നിറങ്ങൾ മാറ്റാൻ സാധിക്കുന്നതുമായ ജീവികൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ അവ ചെയ്യുന്നത് ഒന്നുകിൽ ശത്രുക്കളിൽ നിന്നും രക്ഷാമാർഗം എന്നോണമോ അല്ലെങ്കിൽ ഇരയെ പിടിക്കാനോ ഒക്കെയാണ്. ഇത്തരത്തിലുള്ള 5 ജീവികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. നമ്പർ 5, പിഗ്മി സീ ഹോഴ്സ്. ട്രോപ്പിക്കൽ സമുദ്രങ്ങളിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഇവയുടെ 7 സ്പീഷീസുകളെ മാത്രമാണ് മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. കൂട്ടമായി ജീവിക്കുന്ന പൊളിപ്സിനെ പോലെയുള്ള ജീവികളോടൊപ്പമാണ് നമുക്ക് ഇവയെ കാണാൻ സാധിക്കുന്നത്. പൊളിപ്സിന്റെ പോലെ തന്നെയുള്ള നിറങ്ങളും പുള്ളികളും എല്ലാം ഈ ജീവിയുടെയും ശരീരത്തിന് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊളിപ്സിനെയും പിഗ്മി സീ ഹോഴ്സിനെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. നമ്പർ 4, ടോണി ഫ്രോഗ് മൗത്ത്. മൂങ്ങയുടെ രൂപമുള്ള ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണിത്. തന്റെ ശത്രുക്കളായ മൃഗങ്ങളിൽ നിന്നും രക്ഷ തേടുന്നതിന് ഈ പക്ഷിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതി തന്നെയുണ്ട്. അതിന്റെ തൂവലുകൾ മരത്തൊലിയുടെ അതേ നിറത്തിലുള്ളതാണ്. അവയുടെ ജീവൻ ആപത്തുണ്ടാവുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി അവ തന്റെ ഇരു കണ്ണുകളും അടച്ച് ചുണ്ടുകൾ അല്പം മുകളിലേക്ക് ഉയർത്തി മരച്ചില്ലകളോട് വളരെ ചേർന്നിരിക്കും. തൂവലുകളുടെ നിറം മരത്തൊലിയുടേത് തന്നെ ആയതുകൊണ്ട് അവയെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അത്തരം അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മരത്തിന്റെ ഭാഗമായി തന്നെ നമുക്കും അവയെ തോന്നുകയുള്ളൂ. നമ്പർ 3, ലീഫ് ടെയിൽ ഗെക്കോ. മഡഗാസ്കറിൽ മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയാണിത്. ചെറു പ്രാണികളെ ഭക്ഷിക്കുന്ന ഇവ രാത്രി സമയങ്ങളിലാണ് കൂടുതലായും ഇര പിടിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. കരിയില പോലെ തോന്നിക്കുന്ന ശരീരമാണ് അവയുടേത്. അതുകൊണ്ട് തന്നെ കരിയിലകളുടെ ഇടയിൽ ഈ ജീവികൾ ഒളിച്ചിരിക്കുകയും ഇരകളെ പിടിക്കുകയും ചെയ്യുന്നു. ഇവയുടെ ഈ രൂപം ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അവയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്പർ 2, ഗ്രേറ്റ് ട്രീ ഫ്രോഗ്. സാധാരണ കാണപ്പെടുന്ന തവളകളിൽ നിന്നും വ്യത്യസ്തമായി കാനഡ, US എന്നീ രാജ്യങ്ങളിലെ വനമേഖലകളിൽ കണ്ടുവരുന്ന ഈ തവളകളിൽ ഏറെക്കുറെ ഭൂരിഭാഗവും മരങ്ങളിലാണ് വസിക്കുന്നത്. അവയുടെ കാൽനഖങ്ങൾ വളരെ വലുതായവയാണ്. ഈ നഖങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മരം കയറുവാൻ അവയ്ക്ക് സാധിക്കുന്നു. ഏത് പ്രതലത്തിലാണോ അവ ഇരിക്കുന്നത് ആ പ്രതലത്തിന്റെ നിറം എടുക്കുവാനും അവയ്ക്ക് കഴിവുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഇരകളെ പിടിക്കാനും ഈ കഴിവ് അവയെ സഹായിക്കുന്നു. നമ്പർ 1, റീഫ് സ്റ്റോൺ ഫിഷ്. ഇൻഡോ പസഫിക് കടലിലും ചാവകടലിലും ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വളരെ വിഷമേറിയ മത്സ്യങ്ങളിൽ പെട്ടതാണിത്. അതിനെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്നും രക്ഷപ്പെടാനും ഇരകളെ പിടിക്കാനും മറ്റും ഇത് കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് ഒരു കല്ലിനെ പോലെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇവ വളരെ വിഷമേറിയതായതുകൊണ്ട് തന്നെ സീ ഡ്രൈവേഴ്സ് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചാണ് ഇത് കാണപ്പെടുന്ന മേഖലകളിൽ പോകുന്നതും. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ എന്നതിലുപരി ഇരകളെ പിടിക്കാനാണ് ഇവ ഈ കഴിവ് കൂടുതലായും ഉപയോഗിക്കുന്നത്. അവയുടെ അരികിലെത്തുമ്പോൾ അതിനെ അകത്താക്കാനായി അവ കുതിക്കുന്ന വേഗം വളരെ കൂടുതലുമാണ്.